ഏവർക്കും സ്വാഗതം. ഇവിടെ ഒരു ചെറിയ രീതിയിൽ കുറച്ച് വഴുതന കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. കാരണം നമുക്ക് ഈ നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായിരിക്കുന്ന പച്ചക്കറികളൊക്കെ നമ്മുടെയൊക്കെ അധ്വാനം കൊണ്ട് തന്നെ ചെറുതായിട്ടൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായത് നമ്മുടെ അടുക്കളയിലേക്കുള്ളത് നമുക്ക് കിട്ടും, പച്ചക്കറി നമുക്ക് കിട്ടും എന്നുള്ളതിനുള്ള തെളിവാണിത്. കാരണം ഇത് ഈ ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് ഈ തീരദേശ മേഖലയാണ്, കോസ്റ്റൽ ഏരിയയാണ്. ഇവിടെയൊക്കെ ഇതുപോലെ പച്ചക്കറികളൊക്കെ പിടിപ്പിച്ചെടുക്കുക ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടുത്തെ മണ്ണിനൊന്നും വേണ്ടത്ര വളമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇവിടെയൊക്കെ പച്ചക്കറിയൊക്കെ പിടിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന വഴുതനയൊക്കെ നമ്മൾ അങ്ങനെ പിടിപ്പിച്ചെടുത്തതാണ്. മാത്രമല്ല അത്യാവശ്യം ഇപ്പോൾ കായൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം പച്ചക്കറി ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊരു ഒരു തെളിവാണ്. കാരണം നമ്മളിത് എവിടെയാണത് എത്രയും വളരെ ഇപ്പോൾ ഒരുപാട് വളവും കാര്യങ്ങളൊന്നും ഇതിന് ഇല്ല. ഇതിനിവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഒരുപാട് വളമൊന്നും ഇട്ടിട്ടില്ല. അത്യാവശ്യം ചാണകവും മറ്റും ഒക്കെയാണ് ഇതിൻ്റെ പ്രധാന വളമായിട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ അങ്ങനെ അത്രയും ശ്രദ്ധിച്ചിട്ട് പോലും അങ്ങനെ നോക്കിയിട്ട് പോലും നമുക്ക് ആവശ്യമായിരിക്കുന്ന പച്ചക്കറി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോഴേ നമ്മളിത്തിരി കൂടി കാര്യമായിട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വീട്ടിലത്തൊക്കെ ആവശ്യമായിരിക്കുന്ന പച്ചക്കറി നമുക്ക് കിട്ടും. അല്ലാതെ നമ്മൾ ഈ വിഷം വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം കേരളത്തിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ വളരെയധികമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ വിഷം നിറഞ്ഞ പച്ചക്കറിയും മറ്റുമൊക്കെ നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊന്ന് നമ്മളെ തിരക്കിനിടയിൽ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ആവശ്യമായിരിക്കുന്ന പച്ചക്കറി നമുക്ക് ഒന്നുമില്ലെങ്കിലും മൂന്നാല് കൂട്ടമെങ്കിലും പച്ചക്കറി നമുക്ക് കുറഞ്ഞത് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ കൃഷി ചെയ്യാനായിട്ട് പറ്റും.